നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ വരാൻ പോകുന്ന ഭാഗത്തെ പറ്റി പറയാൻ പോകുന്നത് അങ്ങനെ ബാലൻ പണിക്കർ സഖാവ് കൊടുത്ത് ശിവൻ്റെ ലൈസൻസുമായിട്ട് എത്തുന്നു ശിവൻ്റെ കയ്യിലേക്ക് അത് ഏൽപ്പിക്കുക കേട്ടോ ചെയ്യുന്നു അപ്പം ശിവൻ്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നും തന്നെ ഇല്ല അപ്പോൾ പറയുന്നുണ്ട് നീ എന്തായാലും നാളെ തന്നെ പോയി വേണ്ട ഒരുക്കങ്ങൾ ചെയ്ത് മറ്റന്നാൾ നമുക്ക് കട ഉദ്ഘാടനം ചെയ്യാമെന്ന് പറയുന്നു ഊട്ടുപുര ഇത് കേൾക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് അത് വേണ്ട ബാലേട്ട നമ്മൾ മൂന്ന് പേരും കൂടെ ഒറ്റക്കേട്ടായിട്ട് ഇപ്പം ചെയ്യേണ്ടത് കൃഷ്ണ കൃഷ്ണാസ്റ്റോസ് പുതുക്കി പണിയാന്നുള്ളതാണ് അതുകൊണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് മതി ബാക്കി എന്തും അല്ലാതെ എനിക്ക് മാത്രമായിട്ട് ഒന്നും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട അകത്തേക്ക് പോകുകട്ടോ ചെയ്യുന്നു ഇത് കാണുന്ന അഞ്ജുവിന് നല്ല കല് വരുന്നു അഞ്ജു പുറകെ പോകുന്നു എന്നിട്ട് ശിവനോട് പറയാട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്താ പ്രാന്താണോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ടൊരു വഴി തെളിഞ്ഞു കിട്ടുമ്പോൾ നിങ്ങൾ എന്തിനാണ് ആ വഴി അടയ്ക്കാനായിട്ട് നോക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ നീ എന്തൊക്കെ പറഞ്ഞാലും അഞ്ജു കൃഷ്ണ സ്റ്റോസിന് വിട്ടിട്ട് എനിക്കിപ്പോൾ കൂട്ടുപോര തുടങ്ങാനായിട്ട് പോകാൻ പറ്റത്തില്ല അങ്ങനെ എൻ്റെ സ്വന്തം കാര്യം പോയി നോക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നിട്ട് ഹരിയേട്ടനെയും ബാലേട്ടനെയും ഒറ്റയ്ക്കാക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല അതുപോലെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് വന്ന ദുരന്തത്തിന് വരെ കാരണം ഞാനാണ് അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല അഞ്ജു എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് വട്ടാണ് െന്ന് ചെയ്യുന്ന അഞ്ചു അഞ്ചു പറയുന്നുണ്ട് അപ്പച്ചിക്ക് അങ്ങനെ സംഭവിച്ചതെല്ലാം കാരണം അപ്പുവിൻ്റെ ഡാഡിയാണെന്നതിൽ എല്ലാവർക്കും അറിയാം നിങ്ങളെ ഇവിടെ ആരും കുറ്റപ്പെടുത്തൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തന്നെ തോന്നുമെങ്കിൽ പിന്നെ നിങ്ങളെ തന്നെ കുറ്റം പറയല്ലാതെ വേറെ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇവിടെ രണ്ടൊട്ടവും കൂടെ കൂട്ടി മുട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് ബാലട്ടനെ ദൈവട്ടത്തിലൂടെ കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്കൊരു അത്താണിയായിട്ട് മാറാനുള്ളതിനെ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കേട്ടെ ചെയ്യുന്നത് അപ്പോൾ അഞ്ജുവിൻ്റെ അടുക്കൽ ശിവൻ പറയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും പണ്ടൻ്റെ എടുത്തുചാട്ടം കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത് അതുകൊണ്ട് ഇനി ഒരു എടുത്തുചാട്ടത്തെ ഞാനില്ല ആദ്യം കൃഷ്ണാസ്ട്രോസ് തുറക്കട്ടെ അതിനുശേഷം ഊട്ടുപോ മതി ട്ടെ ചെയ്യുന്നത് ഈ ശിവേട്ട നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ബാലേട്ടനും ഹരിയേട്ടനും കൂടെ കൃഷ്ണാശ്രവസിന്റെ കാര്യങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ വീട്ടിലെ പ്രാരാബ്ധങ്ങൾ നീക്കാനായിട്ടാണ് നോക്കേണ്ടത് ഇവിടെ പട്ടിണി കിടക്കാൻ നോക്കാനായിട്ട് ഞങ്ങൾക്കറിയാം നീ കൂടുതലൊന്നും പറയേണ്ടാന്ന് അഞ്ജുനോട് പറയുന്നു ആഹാ നിങ്ങൾ അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു കടുത്ത തീരുമാനമെടുക്കും നിങ്ങൾ ഊട്ടുപുര തുറക്കുന്നില്ലെങ്കിൽ ഞാൻ പോയി ഊട്ടുപുര തുറക്കും അതാവുമ്പോഴേ എന്റെ കൂടെ ജാനകീടത്തെയും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും എൻ്റെ കൂടെ ചത്തു നിൽക്കും പിന്നെ കുറച്ച് സഹതാപവും കിട്ടും വീട് പുലർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടി നടത്തുന്ന പോരാട്ടം എന്ന് കരുതിയിട്ടെങ്കിലും അതുകൊണ്ട് ഞാൻ ചെയ്യും ഇതാണ് എൻ്റെ തീരുമാനം നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് എന്നിട്ട് അഞ്ചു അങ്ങോട്ടേക്ക് പോകുന്നു അപ്പോൾ ഉടനെ തന്നെ സേതു പറയുന്നുണ്ട് ബാല നീ പോയി ശിവനോട് കണ്ട് സംസാരിക്കുക അതുപോലെ ദേവി നീ പോയൊന്ന് അഞ്ചുവിനെ തണുപ്പിക്കുന്ന പറയാട്ടോ ചെയ്യുന്നത് എന്നിട്ട് കുറച്ച് പണം എടുത്ത് സേതു ബാലൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നെ ഒരുപാട് നീ സഹായിച്ചതാണ് അപ്പോൾ പിന്നെ നിന്നെ സഹായിക്കേണ്ട കടമ എനിക്കുണ്ട് െന്ന് പറഞ്ഞിട്ടത് പിടിച്ചേൽപ്പിക്കുന്നു പിന്നീട് ബാലൻ ചെന്നിട്ട് ശിവനോട് സംസാരിക്കാനായിട്ട് പോകും അപ്പോൾ അഞ്ചു പുറത്ത് നിൽക്കുക ദേവി ഇരിപ്പുണ്ട് ഉടനെ അഞ്ചു ദേവിയോട് തട്ടിക്കേറുകട്ടോ ചെയ്യുന്നത് പൊട്ടിത്തെറച്ചിട്ടുണ്ട് ഓ അനിയമാരെ വളർത്തി വെച്ചിരിക്കുന്നു ഒന്നിനും വകതിരിവില്ല പറഞ്ഞിട്ട് എന്താ കാര്യം മൂന്നെണ്ണം ഒന്നിനൊന്നിന് കണക്ക് തന്നെയാന്ന് പറയുന്നു അപ്പോൾ ഉടനെ ദേവി എടി നീ എന്തിനാടി എന്നെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നെ അല്ലാതെ ആരെ കുറ്റപ്പെടുത്തണം വളർത്തു ദോഷം അല്ലാതെ എന്ത് പറയാനാണ് ഓ വന്നിരിക്കുന്നു ശിവൻ എന്ത് അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചിട്ട് ഒരു പേരിട്ടാൽ മതിയല്ല ശിവരാമകൃഷ്ണൻ അതാണ് ആ മുതല് അതിനെ വളർത്തി ഇങ്ങനെ ആക്കിയത് ആരാണ് ദേവേശയല്ലേ അപ്പൊ ദേവേശ തന്നെയല്ലേ കുറ്റപ്പെടുത്തേണ്ട എന്ന് പറയാട്ടെ ചെയ്യുന്നു നീ ആള് കൊള്ളാവല്ലോടീന്ന് ദേവിയും പറയാട്ടെ ചെയ്യുന്നേ ഓ ഇനി അല്ലാതെ പിന്നെ ഇപ്പൊ കണ്ടില്ലേ കണ്ടോ ഞാൻ കാണിച്ചു കൊടുക്കാം ചിവാട്ടിന്ന് നടത്തില്ലെങ്കിൽ ഞാൻ തന്നെ ഈ ഊട്ടുപുര നടത്തൂന്ന് പറയാട്ടെ ചെയ്യും അടങ്ങ് ബാലേട്ടൻ സംസാരിക്കാൻ പോയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ബാലേട്ടം പോയി പറഞ്ഞാലൊന്നും ആ സാധനം കേൾക്കാനൊന്നും പോകുന്നില്ല ഇപ്പോൾ ബാലേട്ടം പോയി പറഞ്ഞപ്പോഴത്തേക്കും ശിവേട്ടൻ കേൾക്കത്തില്ല അവസാനം ബാലേട്ടം വന്ന് എന്നെ കുറേ ഉപദേശിക്കും ഇതാ നടക്കാൻ പോകുന്നതെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കണക്ക് തന്നെയാണെന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ബാലം വരുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുന്നു ദേ എൻ്റെ മേട്ട് മെക്കിയിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ബാലേട്ട ഞാൻ എൻ്റെ വളർത്തുദോഷം കൊണ്ടാണ് ശിവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നും പറഞ്ഞ് പൊട്ടിത്തെറിക്കുക എന്ന് പറയാട്ടോ ചെയ്യുന്നത് ദേവി അപ്പോൾ ഉടനെ ബാലം പറയുന്നുണ്ട് അഞ്ചു നീ വിഷമിക്കേണ്ട ശിവൻ സമ്മതിച്ചു ഊട്ടുപുര തുറക്കും സമ്മതിച്ചോ ബാലേട്ട ആ സമ്മതിച്ചു അതും നാളെ ഴി മറ്റന്നാൾ തന്നെ നമ്മൾ ഉദ്ഘാടനം നടത്തുമെന്ന് പറഞ്ഞു എന്തെങ്കിലും സാധിച്ചു അതൊക്കെ സാധിച്ചു എൻ്റെ അനിയൻ ഞാൻ പറഞ്ഞാൽ പിന്നെ കേക്കില്ലേ അവന് ചെറിയൊരു ഒരു കുറ്റബോധവും ഇങ്ങനെ ഈ കൃഷ്ണ സ്റ്റോസിൻ്റെ പണികൾ ചെയ്യാതെ അവൻ്റെ സ്വന്തം കാര്യം നോക്കി നോക്കിയെന്ന് പറഞ്ഞ് നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറയുമെന്നുള്ള കൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത് അല്ലാതെ അവൻ അഹങ്കാരം കൊണ്ടൊന്നും അല്ലാതെ മിനിറ്റ് ഒരു കൊട്ടും കൊടുക്കുന്നുണ്ടോ കേട്ടോ ബാല് അപ്പോൾ ഉടനെ തന്നെ പ്ലേറ്റ് തിരിക്കുക കേട്ടോ അഞ്ചു ചീന്ന് അപ്പോളേ ഞാൻ പറഞ്ഞു ദേവേട്ടത്തിൽ വളർത്തിയ അനിയന്മാരൊന്നും മോശമായി പോകില്ലെന്ന് അവർക്ക് അഹങ്കാരം ഒട്ടുമില്ല എല്ലാം നല്ല ആൾക്കാരാണെന്ന് ഞാൻ പറയുന്നു ഉടനെ തന്നെ കേട്ടോ ബാലേട്ട് ഇവിളി പറയുന്നത് മിനിറ്റിനെ ഇവള് പ്ലേറ്റ് മാറ്റി കളഞ്ഞത് കണ്ട നേരത്തെ അവള് പറഞ്ഞ എന്തൊക്കെയാണെന്ന് അറിയാമോ ഷേ അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു എന്തൊക്കെ ഞാൻ പറഞ്ഞത് ദേഷ്യം വന്നാൽ ഞാൻ എന്ത് പറയുന്നു എനിക്ക് ഒരൊട്ടും ഒരു ഓർമ്മയില്ലാന്ന് അഞ്ചു പറയുക കേട്ടോ ചെയ്യുന്നത് എന്നാലും ഞാൻ ശിവേട്ടനെ പോയി കാണട്ടെ ഒന്ന് സോപ്പിടട്ടെ എന്ന് പറഞ്ഞാൽ അഞ്ചും പോവുകട്ടോ ചെയ്യുന്നത് അങ്ങനെ എല്ലാം ആ കാര്യത്തിൽ മംഗളമായിട്ട് നടക്കുന്നുണ്ട് എല്ലാവരും കൂടെ ഒത്തു ചേർന്ന് ശിവൻ്റെ ഊട്ടുപൊര തുറക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഊട്ടുപുരയ്ക്ക് വേണ്ട പബ്ലിസിറ്റിയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുമുണ്ട് കേട്ടോ നല്ല തിരക്ക് വരുന്നുണ്ട് ഊട്ടുപുരയിൽ അങ്ങനെ അവർക്ക് വേണ്ട പണവും അതിൽ നിന്ന് കിട്ടുന്നുണ്ട് അങ്ങനെ സാധനം കുടുംബം കഴിഞ്ഞു പോകാനുള്ളതൊക്കെ ഊട്ടുപുരയിൽ നിന്ന് കിട്ടുമ്പോൾ ബാലൻ പഞ്ചായത്ത് ഓഫീസും മറ്റും കയറി ഇറങ്ങുന്നുണ്ട് പക്ഷേ പണി ബുദ്ധി ഏക്കുക കേട്ടോ ചെയ്യുന്നത് പത്രത്തിൽ കൊടുക്കുന്ന ആ വാർത്തയും സോഷ്യൽ മീഡിയയിൽ വരുന്ന ആ വ്ളോഗുകളും ഒക്കെ കൊണ്ട് ആൾക്കാരിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു കൃഷ്ണാസ്ട്രോസിനെ മനപൂർവ്വം ടിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതായിട്ടും ആരൊക്കെയോ ചരട് വലികളിൽ കളിക്കുന്ന പാവകളായിട്ട് മാറുന്ന ഉദ്യോഗസ്ഥരെന്നൊക്കെ പറഞ്ഞു വാർത്തകൾ വരുമ്പോഴത്തേക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും റോബിനുമൊക്കെ അടിയറവ് പറയേണ്ടി വരുന്നു ഭദ്രനും മുട്ടുകുത്തേണ്ടി വരുന്ന അവസ്ഥയെത്തുന്നു പിന്നീട് ഭദ്രൻ ബാലന്റെ കാലുപിടിക്കുകയട ചെയ്യുന്നത് എടാ നീ എനിക്ക് ആ തറവാടിഞ്ഞിത്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലും നിങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ട് ഞാൻ മിണ്ടാതിരിക്കുക ചിറ്റപ്പ ചിറ്റപ്പാന്നല്ല നിങ്ങളെ വിളിക്കണം എന്നാണ് നിങ്ങളാണ് റോബിനെ സ്വാധീനിച്ചതെന്നൊക്കെ എനിക്കറിയാം റോബിൻ ആരും ണെന്നും എനിക്ക് മനസ്സിലാക്കി നിങ്ങളുടെ കൂട്ടാളിയുണ്ടല്ലോ തോമാച്ചൻ ആ തോമാച്ച സഹോദരി പുത്രനാണെന്നൊക്കെ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞായിരുന്നു പിന്നെ ഞാൻ അധികം ആ കാര്യങ്ങളിൽ കയറി അങ്ങ് ഇടപെടാത്തതാണ് എന്നെക്കൊണ്ട് ഇടപെടുത്തിക്കരുതെന്നും ബാലൻ തിരിച്ചടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചമ്മി നാറിപ്പോകട്ടോ ചെയ്യുന്നത് ഭദ്രൻ ഭദ്രന്റെ അടവുകളൊക്കെ പാളുകയും ചെയ്യുന്നു